ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്തു നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമ്മാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വിദിതത്തിൽ നിന്നും അവിദിതത്തിൽ നിന്നും, അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ്. അറിയപ്പെട്ടത് അല്പം, അല്പം ദുഃഖഹേതു. അനിത്യം അന്ന് അന്യമാണ് സത്യം. അറിയപ്പെടാത്തത് എന്ന് പറയുമ്പോൾ അതിലാണ് അറിയുക എന്നുള്ള പ്രവൃത്തി വ്യാപരിക്കുന്നത്. എന്നാൽ ഇവിടെയാകട്ടെ അറിയാനുള്ള പ്രവൃത്തി വ്യാപരിക്കേണ്ടതില്ല. വിജ്ഞാനം അനപേക്ഷമാണ്. ഒരു പ്രദീപത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യകതയില്ലാത്തതുപോലെ ആത്മാവ് വിജ്ഞാനാപേക്ഷമല്ല. ഇത് പറഞ്ഞപ്പോഴാണ് പൂർവപക്ഷി എതിർത്തത് ശരിയല്ല, കാരണം ഉപനിഷത്തുക്കളിൽ പോലും ആത്മവിജ്ഞാനം നേടൂ എന്നുള്ള ഉപദേശങ്ങളാണ് ആവർത്തിച്ചിട്ടുള്ളത്. അതിനായിക്കൊണ്ടുള്ള ഉപദേശങ്ങളാണ് തത്വമസി ഇത്യാദിയൊക്കെ. നീ എന്നാ നിന്നാൽ അറിയപ്പെടേണ്ടതാകുന്നു എന്ന അർത്ഥത്തിൽ നൂറായിരം ഉപദേശങ്ങൾ ഉപനിഷത് വാങ്മയത്തിലുണ്ട്. അപ്പം നിങ്ങൾ വിജ്ഞാനാപേക്ഷമല്ല എന്ന് പറയുന്നത് ശ്രുതിവിരുദ്ധമാണ് എന്നാണ്. അതിന് മറുപടി ന കസ്മാത് അന്യോഹി സഹ ആത്മാ ബുദ്ധ്യാദി കാര്യകരണ സംഘാതാഭിമാന സന്താന വിച്ഛേ സന്താന അവിച്ഛേദലക്ഷണോ അവിവേകാത്മക ബുദ്ധ്യവഭാസപ്രധാനശ്ചക്ഷുരാദികരണ നിത്യചിത് സ്വരൂപാത്മാ അന്തസ്സാര എത്ര അനിത്യം വിജ്ഞാനം അവഭാസതേ. ബൗദ്ധപ്രത്യയാനാം ആവിർഭാവതിരോഭാവ ധർമ്മകത്വാത് തദ്ധർമ്മതയാ ഏവ വിലക്ഷണമപി ച അവഭാസതേ. അന്തഃക്കരണസ്യ മനസഃ അപി മനഃ അന്തർഗതത്വാത് സർവാന്തരശ്രുതേ അന്തർഗതേന നിത്യവിജ്ഞാനസ്വരൂപേണ ആകാശവത് അപ്രചലിതാത്മന അന്തർഗർഭഭൂതേന ബാഹ്യ ബുദ്ധ്യാത്മാ തദ്വിലക്ഷണ അർച്ചിഭിഹി ഇവ അഗ്നിഹി പ്രത്യയൈഃ ആവിർഭാവതിരോഭാവധർമ്മകൈഃ വിജ്ഞാനാഭാസരൂപൈഃ അനിത്യവിജ്ഞാന ആത്മാ സുഖീ ദുഃഖീത്തി അഭ്യുപഗതഃ ലൗകികൈഃ. അതഃ അന്യഃ നിത്യവിജ്ഞാനസ്വരൂപാദാത്മനഃ ആത്മനഃ തത്ര ഹി വിജ്ഞാനാപേക്ഷ വിപരീതജ്ഞാനത്വം ച ഉപപദ്യതേ ന പുനഃ നിത്യവിജ്ഞാനേ. തത്വമസീതി ബോധോപദേശ ന ഉപപദ്യതേ ഇതി ചേത് ന കസ്മാത് അന്യോഹി സഹ ആത്മാ ബുദ്ധ്യാദി കാര്യകരണ സംഘാതാഭിമാന സന്താനാവിച്ഛേദലക്ഷണ ബുദ്ധ്യാദി കാര്യകരണ സംഘാതാഭിമാന സന്താനാവിച്ഛേദലക്ഷണ അവിവേകാത്മക
ബുദ്ധി അവഭാസ പ്രധാന ചക്ഷുരാധികരണ നിത്യചിത് സ്വരൂപം നിത്യചിത് സ്വരൂപാത്മാ അന്തസ്സാര യത്ര അനിത്യം വിജ്ഞാനം അവഭാസത്തെ ബൗദ്ധപ്രത്യയാനാം ആവിർഭാവതിരോഭാവധർമ്മകത്വാത് തദ്ധർമ്മതയാ ഏവ വിലക്ഷണം അപി ച അവഭാസത്തെ അന്തഃകരണസ്യ മനസഃ അപി മനഃ അന്തർഗതത്വാത് സർവാന്തരശ്രുതേഹേ അന്തർഗതേന നിത്യവിജ്ഞാനസ്വരൂപേണ ആകാശവത് അപ്രചലിതാത്മന അന്തർഗർഭഭൂതേന ബാഹ്യ ബുദ്ധ്യാത്മാ തദ്വിലക്ഷണ അർച്ചിഭിഃ ഇവ അഗ്നിഃ പ്രത്യയൈഃ ആവിർഭാവതിരോഭാവധർമ്മകൈഃ വിജ്ഞാനാഭാസരൂപൈഃ അനിത്യവിജ്ഞാന ആത്മാ സുഖി ദുഃഖി ഇത്യഭ്യുപഗതഃ ലൗകികൈഃ അതഃ അന്യഃ നിത്യവിജ്ഞാനസ്വരൂപാത് ആത്മനഃ തത്ര ഹി വിജ്ഞാനാപേക്ഷ വിപരീതജ്ഞാനത്വം ച ഉപപദ്യത്തെ ന പുനഃ നിത്യവിജ്ഞാനേ. അപ്പോൾ വിജ്ഞാനാപേക്ഷ ആത്മാവിലില്ല, എന്തുകൊണ്ട്? വിജ്ഞാനസ്വരൂപമായതുകൊണ്ട് എന്നുള്ളതാണ് സിദ്ധാന്തം. ഇതൊക്കെ ചർച്ച വന്നത് എപ്പോഴാണ്? അവിദിതാദ് അധി എന്ന് പറഞ്ഞപ്പോഴാണ്, അറിയപ്പെടാത്തതിനുപരി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചർച്ച വന്നത്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ശ്രുതിവിരുദ്ധമാണ്, എന്തുകൊണ്ടെന്നാൽ ആത്മാവിനെ അറിയൂ എന്നിത്യാദി നൂറുകണക്കിന് ഉപദേശങ്ങൾ ശ്രുതിയിലുണ്ട്. തത്വമസി ഇത്യാദി ഉപദേശങ്ങൾ ആത്മാവിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. അപ്പോൾ ആത്മാവ് വിജ്ഞാനാപേക്ഷമല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ അത്തരം ഉപദേശങ്ങൾ വേദത്തിലുണ്ട്, അപ്പോൾ വേദം അനർത്ഥകമാവും. ഇതാണ് പൂർവപക്ഷം. സിദ്ധാന്തി പറയുന്നു, നാ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഒരു വേദവിരുദ്ധതയും നമ്മുടെ പക്ഷത്തിനില്ല, ആത്മാവ് വിജ്ഞാനാപേക്ഷമല്ല. ഉറപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ്, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കസ്മാത്, എന്തുകൊണ്ടെന്നാൽ അന്യോഹിസ ആത്മാ, ആത്മാവ് വേറെയാണ്. കാര്യകരണസംഘാതങ്ങളോട് താതാത്മ്യത്തോടുകൂടി, ബുദ്ധി താതാത്മ്യത്തോടുകൂടി കഴിയുന്ന ആത്മാവിനെ സംബന്ധിച്ച് അജ്ഞാനമുണ്ട്. അജ്ഞാന നിവർത്തകമായിരിക്കുന്ന സാധനാക്രമങ്ങളിലൂടെ വ്യാപരിക്കണം, ശ്രവണം ചെയ്യണം, അറിയണം, ഒക്കെ ശരിയാ. എന്നാൽ നിത്യവിജ്ഞാന സ്വരൂപമായ ആത്മാവിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. ഈ ചർച്ച ചെയ്യുമ്പോൾ അതിനെ കൊണ്ടുവരരുത്. ആത്മാ എന്നുള്ള ശബ്ദം, അല്ലെങ്കിൽ ആത്മാ എന്നുള്ള ശബ്ദാർത്ഥം, അങ്ങനെ പറയാൻ കാരണം ഇവിടെ ആത്മാ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ആത്മാ എന്നുള്ള ശബ്ദമോ ആത്മാ എന്നുള്ള ശബ്ദാർത്ഥമോ വിവിധ തലങ്ങളിൽ ഉപയോഗിക്കാം. സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച് ആത്മാ എന്ന് പറയാം, മനസ്സ് തുടങ്ങി സൂക്ഷ്മോപാധികനായവനെ ആത്മാ എന്ന് പറയാം,
അന്ധകരണത്തിലെ പ്രതിബിംബിത ചൈതന്യത്തെ ചിതാഭാസനെ ആത്മാന്ന് പറയാം. കേവലമായ സച്ചിത് ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ആത്മാന്ന് പറയാം. അപ്പോൾ ഒരേ ശബ്ദം വിവിധ അർത്ഥങ്ങളിൽ വിവിധ തലങ്ങളിൽ പ്രയോഗിക്കുന്നതിനെ നമ്മൾ കൂട്ടിക്കലർത്തി പറയരുത്. ഒരാൾ പറഞ്ഞു ഞാൻ അറിയുന്നവെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധി താതാത്മ്യമുള്ള ദിശയിലാണ്. അല്ലെങ്കിൽ ഞാൻ വെളുത്തവെന്ന് പറഞ്ഞു, ഞാൻ കറുത്തവെന്ന് പറഞ്ഞു, ഞാൻ ആണ് എന്ന് പറഞ്ഞു, ഞാൻ പെണ്ണെന്ന് പറഞ്ഞു, ഇവിടെയൊക്കെ ശരീര താതാത്മ്യ ദിശയാണ്. അപ്പം ഞാൻ പെണ്ണ് എന്ന് പറഞ്ഞ ഒരാളോട് അല്ലെങ്കിൽ ഞാൻ ആണ് എന്ന് പറഞ്ഞ ഒരാളോട് ഏയ് അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ തല്ലുള്ളൂ. അല്ലേ ഉള്ളൂ ഇല്ലേ? ഞാൻ ആണാണെന്ന് പറഞ്ഞ ആളുടെ അല്ലെങ്കിൽ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ ഏയ് അവനൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? വിഷമാവും. അപ്പോൾ വിജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ തലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നീ വേറെ തലം കൊണ്ടുവന്നിട്ട് ഉടക്ക് പറയുന്നതിൽ അർത്ഥമില്ല. അന്യോസ ആത്മാ, ആ ആത്മാവ് അന്യനാണ്. ബുദ്ധ്യാദി കാര്യകരണ സംഘാതാഭിമാന സന്താനാവിച്ഛേദലക്ഷണ. നീ പറയണാത്മാവ് എങ്ങനെയുള്ളവനാണ്? ബുദ്ധി തുടങ്ങിയ കാര്യകരണ സംഘാതങ്ങളിലുള്ള അഭിമാനത്തിൻ്റെ നൈരന്തര്യത്തെ ഒരിക്കലും വിച്ഛേദിക്കാത്ത ലക്ഷണത്തോടുകൂടി ആത്മാവാണ്. ഒറ്റ വാക്കാണേ. ബുദ്ധി തുടങ്ങിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി, മനസ്സ്, പ്രാണങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അങ്ങനെ 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 ഉപാധികൾ. അപ്പോൾ ബുദ്ധി തുടങ്ങിയ കാര്യകരണസംഘാതങ്ങളിൽ കാര്യം ചെയ്യപ്പെട്ടത് ശരീരം, കരണം ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇവയുടെ സംഘാതം, കാര്യകരണ സംഘാതം, ഇവയുടെ ചേർച്ച. അതിനാണല്ലപ്പോൾ നമ്മളൊക്കെ ഞാൻ എന്ന് പറയണത്. ഇപ്പം അങ്ങനെയാണ് പറയണത്. അപ്പോൾ ബുദ്ധ്യാദി കാര്യകരണ സംഘാതങ്ങളിൽ, സംഘാതത്തിൽ ബുദ്ധി തുടങ്ങിയ, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം തുടങ്ങി അവയവങ്ങൾ അങ്ങനെയൊക്കെ എടുത്തു, ശരീരം മുഴുവൻ എടുത്തു, സ്ഥൂല ശരീരം, ഇങ്ങനെയുള്ളതിൽ ഇവയുടെ സംഘാതമായിരിക്കുന്ന കാര്യകരണ സംഘാതത്തിലുള്ള അഭിമാനം, എന്താ അഭിമാനം? ഞാൻ, അഹം, ഞാൻ എന്നുള്ള അഭിമാനം, ആ അഭിമാനത്തിൻ്റെ സന്താനം, നിരന്തരഭാവം, ആ അഭിമാനത്തിൻ്റെ നിരന്തരഭാവം അങ്ങനെ തുടരുക. ഒന്നിൽ നിന്ന് അടുത്തിലേക്ക്, അതിൽ നിന്ന് അടുത്തിലേക്ക്, ഇതുപോലെ നാനാഛിദ്രഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു യക്ഷുരാധികരണദ്വാരാ ബഹിസ്പന്ദതി എന്നൊക്കെ പറയും. അപ്പം എങ്ങനെയാ, നാനാഛിദ്രങ്ങളോടുകൂടിയ, അനേകം ദ്വാരങ്ങളോടുകൂടി ഒരു ഘടം കമഴ്ത്തി വെച്ച് അതിനുള്ളിലൊരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ ദ്വാരങ്ങളിലൂടെ അത് പുറത്തേക്ക് വരികയാണ്. ഇതേ തോതിൽ നമ്മുടെ ചിത്തത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചിതാഭാസഭാവം അടുത്ത ചിത്രത്തിലൂടെ പുറത്തു വന്നു. അങ്ങനെ മനസ്സിനെ അപഭാസിപ്പിച്ചു അടുത്ത ചിത്രത്തിലൂടെ പുറത്തു വന്ന്, ജ്ഞാനേന്ദ്രിയങ്ങളെ അപഭാസിപ്പിച്ച് അടുത്ത ചിത്രത്തിലൂടെ പുറത്തു വന്ന്, കർമ്മേന്ദ്രിയങ്ങളെ അവഭാസിപ്പിച്ച് അതിന് സ്ഥൂല ശരീരത്തെ അവഭാസിപ്പിച്ച് അങ്ങനെ 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 ഞാനായിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ അഭിമാന സന്താനം അതിന് വിച്ഛേദമുണ്ടാക്കുന്നില്ല, അത് നിലനിർത്ത്. ധന്യാണ് ഞാൻ, വല്ല ഉറപ്പ് സംശയമുണ്ടോ? ഒരു സംശയമില്ല, ധന്യാണ് ഞാൻ. അതന്നെ പറഞ്ഞ അഭിമാനത്തിന് അതിൽ സംശയമുണ്ടോ? ഞാൻ ധന്യാന്നുള്ളത്, ഞാൻ ധന്യാണ്, ഞാൻ ജ്ഞാനിയാണ്, ഞാൻ അജ്ഞാനിയാണ്, ഞാൻ ബലവാനാണ്, ഞാൻ ദുർബലനാണ്, ഇങ്ങനെ
അപ്പോൾ സ്ഥൂല ശരീരം, പ്രാണങ്ങൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി എന്ന് വേണ്ട ഈ വക ഉപാധികളോട് താതാത്മ്യപ്പെട്ടിട്ട് ആ അഭിമാനത്തിൻ്റെ നൈരന്തര്യത്തെ ഒരിക്കലും വിച്ഛേദിക്കാതെ അവിച്ഛേദമായിട്ട് നിലനിർത്തുന്നതായ ആ ആത്മാവാണ് ഇപ്പോൾ ഉള്ളത് അജ്ഞാനദശയിൽ. അവിവേകാത്മക, അയാൾ എങ്ങനെയുള്ള ആളാ? അവിവേകാത്മകനാണ്. ബുദ്ധ്യവഭാസ പ്രധാന, ബുദ്ധി തുടങ്ങിയവയെ അവഭാസിപ്പിക്കുന്ന ചക്ഷുരാദികരണ, ചക്ഷുസ് തുടങ്ങിയവയുടെ കരണമായി ഉപദേശിക്കപ്പെട്ട ചക്ഷുസ്, ചക്ഷുഷ ചക്ഷുഹു ശ്രോത്രം ശ്രോത്രം മനസ്സോ മനോ യത് വാചോഹ വാചോ എന്നൊക്കെ പറയപ്പെട്ട നിത്യചിത് സ്വരൂപം അന്തസ്സാര, നിത്യചിത് സ്വരൂപമായിരിക്കുന്ന അന്തസ്സാരത്തോടു കൂടിയവനാണിവൻ. എത്ര അനിത്യം വിജ്ഞാനം അവഭാസതേ, അവിടെ അനിത്യമായ വിജ്ഞാനമാണ് പ്രകാശിക്കുന്നത്. എവിടെ? ഈ ഉപാധികളോടുകൂടി അഭിമാനത്തോടു കൂടിയിരിക്കുന്ന തലത്തിൽ, ജീവാത്മഭാവതലത്തിൽ അനിത്യമായിരിക്കുന്ന വിജ്ഞാനം സോപാധികമായത് പ്രകാശിക്കുന്നു. അത് ജീവാത്മഭാവമാണ്. സർവദ്വന്ദ്വങ്ങളോടും കൂടിയ ഭാവമാണ്. ഞാൻ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളാണ് എന്നുള്ള അഭിമാനത്തിൽ കഴിയുന്നവനാണ്. അവൻ്റെ സാരഭൂതമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ശ്രോത്ര ശേഷോത്രം മനസ്സോ മനോയത് വാചോഹ വാചോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്യീകരിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അഭിമാനത്തോടു കൂടിയവനോടാണ് ഉപദേശിക്കുന്നത്. അത് അന്യഹാത്മാ, അത് ജ്ഞാതൃജ്ഞേയ ജ്ഞാന ഭിന്നമായ ആത്മാവല്ല, അത് സ്വാഭാവികമാണ്. ബൗദ്ധപ്രത്യയാനാം ആവിർഭാവ തിരോഭാവധർമ്മകത്വാത് തദ്ധർമ്മതയായവ വിലക്ഷണമപി ച അവഭാസതേ. ബൗദ്ധപ്രത്യയങ്ങളുടെ, ബൗദ്ധപ്രത്യയം എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്ഥമായ പ്രത്യയം, ബൗദ്ധപ്രത്യയം ബുദ്ധിസ്ഥമായ പ്രത്യയം. പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തി. അന്ധകരണത്തിലുണ്ടാകുന്ന വിഷയാകാര പരിണാമത്തിനാണ് നമ്മൾ വൃത്തി എന്ന് പറയുക. അപ്പം ഞാൻ ഈ പുസ്തകം കാണുന്നു എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആകാരത എൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതിനെയാണ് ഞാൻ പ്രകാശിപ്പിക്കുന്നത്. ഈ അന്ധകരണത്തിലുണ്ടാവുന്ന വിഷയാകാരതയെയാണ് വൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൃത്തികളുണ്ടാവും. ഇപ്പോൾ എത്രയോ ലക്ഷം വൃത്തികൾ ഇപ്പോൾ നമ്മളിലുണ്ടാവും. ഇവയിൽ ഏതാനും ചിലത് പ്രതീതിയെ ജനിപ്പിക്കുന്നുണ്ട്. ആ പ്രതീതിയെ ജനിപ്പിക്കുന്ന തരം വൃത്തികൾക്കാണ് നമ്മൾ പ്രത്യയങ്ങളെന്ന് പറയുക, പ്രത്യയങ്ങൾ. അപ്പോൾ അതിൽ അവയുടെ ആവിർഭാവ തിരോഭാവങ്ങളാണ് സംഭവിക്കുന്നത്. വൃത്തികൾ ഉദിക്കും അസ്തമിക്കും, ഉദിക്കും അസ്തമിക്കും. എവിടെ? അന്ധകരണത്തിൽ. ആ വൃത്തികളുടെ മൂലമേതെന്ന് തേടിപ്പോവാൻ നമ്മൾ വേണ്ടത്. ആ അപ്പോൾ ആവിർഭാവ തിരോഭാവ ധർമ്മകത്വം തദ്ധർമ്മതയായവ, അവയുടെ ധർമ്മത്തോട് കൂടിയതായിട്ട് നമ്മൾ എന്തിനെ കാണും? ആത്മാവിനെ കാണും. വാസ്തവത്തിൽ ആവിർഭാവ തിരോഭാവയുക്തമായ വൃത്തികളുടെ യാതൊരു അവസ്ഥയുമല്ല ആത്മാവിനുള്ളത്. ഉപാധികളിലൂടെ പ്രകാശിക്കുന്ന പ്രതിഫലിക്കുന്ന ഭാവത്തെയാണ് ഇവിടെ ആത്മാവെന്ന് അജ്ഞാനദശയിൽ പറയുന്നത്. അതല്ല പാരമാർത്ഥികമായിട്ടുള്ളത്. ഒരു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഈ വണ്ടിയുടെ ഫോഗ് ലൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തിയതാണ്. കോഴിക്കോട് ടൗണിൽ ഇന്ന സ്ഥലത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്, കിഴക്കേ നടക്കാവിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പോൾ ഫോഗ് ലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മഞ്ഞ വെളിച്ചം വരുന്ന ഇതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മഞ്ഞിനെ തുളഞ്ഞു കീറിപ്പോകുന്ന മഞ്ഞ ലൈറ്റ്,
ഇയാൾ രാവിലെ പോയി പൈസയൊക്കെ ഉണ്ട്, വേഗം തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. സന്ധ്യയായിട്ടും തിരിച്ചു വരുന്നില്ല, രാത്രിയായിട്ടാണ് തിരിച്ചു വരുന്നത്. നിരാശനായിട്ട്, രണ്ടു പേർക്കും നിരാശ, അയാൾക്കും നിരാശ, നമുക്കും നിരാശ. എന്താണ്, കൊടുത്ത ജില്ലാനം മുഴുവൻ തീർത്തിട്ടുണ്ട്. ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണം, ആ ഭക്ഷണം, ഈ ഭക്ഷണം, അതിനൊന്നും ആവശ്യമില്ല. പോയി അപ്പങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാനേ ഉള്ളൂ. കാരണം ഇയാൾ കോഴിക്കോട് മുഴുവൻ അലഞ്ഞിട്ടും കിട്ടിയില്ല. കോഴിക്കോട് ഇല്ല, എന്ത്, ഫോഗ്ലൈറ്റിൻ്റെ ബൾബ് ഇല്ല. കാരണം ഇയാൾ പോയി ചോദിക്കണ മുഴുവൻ മഞ്ഞ ബൾബാണ്. മഞ്ഞ ബൾബ് എവിടെയാണ് ഉണ്ടാവണത്? ഏത് കടയിലാണ് മഞ്ഞ ബൾബുള്ളത്? ബൾബിന് മഞ്ഞ കളറുമില്ല, നീല കളറുമില്ല, ചുവപ്പ് കളറുമില്ല, ഒന്നുമില്ല. അത് പുറമേയുള്ള ആവരണത്തിനാണ് മഞ്ഞ. അപ്പം അത് ഫോഗ് ലൈറ്റായി ഉപയോഗിച്ചു, അതിൻ്റെ പുറത്ത് ചുവപ്പ് വെച്ച് കഴിഞ്ഞ് ബ്രേക്ക് ലൈറ്റായി ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ബൾബിന് എവിടെ വരണം? അപ്പം കടയിലുള്ളവർ വളരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, എടോ മഞ്ഞ ബൾബ് വരുന്നില്ല. ഇയാളോ, നിങ്ങളാണോ പറഞ്ഞത്? സ്വാമിയാനോട് പറഞ്ഞത്, ചിദാനന്ദപുര സ്വാമിയാണ് പറഞ്ഞതെന്നില്ല, പിന്നെ നിങ്ങളാണോ പറഞ്ഞത്? ഈ പാവം കറങ്ങിയതിന് കണക്കില്ല. അവസാനം തിരിച്ചു വന്നു, ബാക്കി പൈസ എവിടെ? എന്ത് പൈസ? ഒരു പൈസയില്ല. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ മഞ്ഞ എന്ന കവറിലൂടെ പുറത്തേക്ക് വരുന്ന വെളിച്ചം മഞ്ഞയായതുകൊണ്ട് ബൾബ് മഞ്ഞയാണെന്ന് വിചാരിക്കുന്നു. അവിടെയാണ് ഉപനിഷത്ത് ഉപദേശിക്കുന്നത് തത്വമസി, ഈ മഞ്ഞ നീക്കിയിട്ട് നീ മനസ്സിലാക്കൂ. അല്ലാതെ വിജ്ഞാന സ്വരൂപത്തെ സംബന്ധിച്ചല്ല ഉപദേശിക്കുന്നത്. ഈ ഉപാധികളോട് താതാത്മ്യം തോന്നി ചിതാഭാസഭാവം ഉള്ളതായ തലത്തിലാണ് ഉപദേശം കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നീക്കി മനസ്സിലാക്കാനാണ് പറയണത്. വിലക്ഷണമപി ചാവഭാസതെ അന്തഃകരണസ്യ മനസഃ അപി മനഃ അന്തർഗതത്വാത് സർവാന്തരശ്രുതേഹേ. അന്തഃകരണസ്യ മനസഃ അപി മനഃ, അന്തഃകരണമായിരിക്കുന്ന മനസ്സിൻ്റെയും മനസ്സാണത്. സർവാന്തരശ്രുതേഹേ, യ ആത്മാ സർവാന്തരഹ എന്ന് ശ്രുതിയുണ്ട്. ഏഷ അന്തർയമയതി എന്ന് വേറെ ശ്രുതിയുണ്ട്. യ ആത്മാ സർവാന്തരഹ, യാതൊരാത്മാവ് സർവാന്തരമാണോ? അല്ലെങ്കിൽ ഏഷ അന്തഃയമയതി, ഇവൻ ഉള്ളിൽ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഉള്ളിൽ, ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വാസ്തവത്തിൽ ഉള്ളിലാണോ? അല്ല. വാസ്തവത്തിൽ പുറത്താണോ? അല്ല. പിന്നെന്തിനാണ് ഉള്ളിൽ എന്ന് പറഞ്ഞത്? ഈ ഉപാധി താതാത്മ്യമുള്ള ദശയിൽ സ്ഥൂല ശരീരത്തിനേക്കാൾ ഉള്ളിൽ പ്രാണൻ, പ്രാണനേക്കാൾ ഉള്ളിൽ മനസ്സ്, മനസ്സിനേക്കാൾ ഉള്ളിൽ ബുദ്ധി, അങ്ങനെ അതിനും 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 ഉള്ളിൽ സർവാന്തരഹ എന്ന് ഉപദേശിക്കുകയാണ്. ആ തലത്തിലാണത്, അല്ലാണ്ട് അകത്തുനിന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സഹ അഭിമനഹ, മനസ്സിൻ്റെയും മനസ്സ്, അന്തർഗതത്വം അത്. അന്തർഗതേന നിത്യവിജ്ഞാനസ്വരൂപേണ ആകാശവത് അപ്രചലിതേന ആത്മന അന്തർഗർഭഭൂതേന ബാഹ്യ ബുദ്ധ്യാത്മാ തദ്വിലക്ഷണ. അങ്ങനെ നിത്യവിജ്ഞാനസ്വരൂപമായ, നിത്യവിജ്ഞാനസ്വരൂപമായ ആകാശം പോലെ അപ്രചലിത സ്വഭാവമായ കേവല ജ്ഞാനസ്വരൂപമായതിനെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന, ഉള്ളിൽ എന്നുള്ളത് ആപേക്ഷികമായ വാക്കാണ്, അത് ശ്രദ്ധിക്കണം. അതിന് ബാഹ്യമായിരിക്കുന്ന ബുദ്ധിയാത്മാവ് അതിൽ നിന്ന് വിലക്ഷണനാണ്. ബുദ്ധി തുടങ്ങിയ ഉപാധികളോടുകൂടി താതാത്മ്യത്തോടുകൂടിയിരിക്കുന്ന ജ്ഞാനും ഈ ബുദ്ധി തുടങ്ങിയ ഉപാധികളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉള്ളിലുള്ളതായ, ഉള്ളിൽ നിന്നുള്ളത് ആപേക്ഷിക പദപ്രയോഗമാണെന്ന് ശ്രദ്ധിക്കുക. ജ്ഞപ്തി സ്വരൂപവും രണ്ടും രണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന പ്രകൃതത്തിൽ നീ ഇതിനെക്കുറിച്ച് പറയരുത്. വിലക്ഷണ അർച്ചിബിഹി വഗ്നി, അർച്ചിബിഹി വഗ്നി,
പ്രത്യയൈ ആവിർഭാവ തിരോഭാവധർമ്മൈ വിജ്ഞാനാഭാസരൂപൈ അനിത്യവിജ്ഞാന ആത്മാ സുഖീ ദുഃഖീത്തി അഭ്യുപഗത ലൗകികൈ. അർച്ചിസ് എന്നുള്ളതിന് തീ പൊരി എന്നും അർത്ഥമുണ്ട്, തീ നാളം എന്നും അർത്ഥമുണ്ട്, തീ നാമ്പെന്നും അർത്ഥമുണ്ട്. അപ്പൊ തീ നാമ്പുകളെ കൊണ്ട് അഥവാ തീ പൊരികളെ കൊണ്ട് തീ ലക്ഷീകരിക്കപ്പെടുന്നു. എന്നാൽ തീ കനലോ തീയുടെ നാമ്പുകളോ തീ പൊരികളോ അല്ലല്ലോ അഗ്നിസ്വരൂപം, അത് അഗ്നി തന്നെയാണ്. പക്ഷെ അതാണ് എന്ന് വിചാരിച്ചാൽ അത് ആവിർഭവിക്കണതും തിരോഭവിക്കണതുമാണ്, അത് ആവിർഭവിക്കണതും തിരോഭവിക്കണതുമാണ്. അപ്പോ അതുപോലെ അതുപോലെ അർച്ചിഭി ഇവ അഗ്നി പ്രത്യയൈഹി, ഇതുപോലെ ഉദിച്ചുയർന്ന് അസ്തമിക്കുന്ന പ്രത്യയങ്ങളെ കൊണ്ട് എങ്ങനെയുള്ളവയാണവ? ആവിർഭാവ തിരോഭാവധർമ്മകൈഹി, ആവിർഭവിക്കുക തിരോഭവിക്കുക എന്നുള്ള ധർമ്മത്തോടു കൂടിയതാണ് പ്രത്യയങ്ങൾ. അന്തഃക്കരണത്തിൽ ഉദിച്ചുയരുന്ന എല്ലാ വൃത്തികളും ആവിർഭവിക്കുന്നതും തിരോഭവിക്കുന്നതുമാണ്. ഏതുപോലെ? ഈ തീപ്പൊരി ആവിർഭവിച്ച് തിരോഭവിക്കുന്നത് പോലെ. അങ്ങനെയുള്ളതായ വിജ്ഞാന ആഭാസരൂപ, അത് വിജ്ഞാനത്തിൻ്റെ ആഭാസരൂപമാണത്. വിജ്ഞാനത്തിൻ്റെ ഒരു പ്രതിബിംബം പോലെ, വിജ്ഞാനത്തിൻ്റെ പ്രതിബിംബം പോലെ നിലകൊള്ളുന്നതാണത്. അഗ്നിധർമ്മം തീപ്പൊരിയിലുണ്ട്, പക്ഷെ തീപ്പൊരി ആവിർഭവിക്കുന്നതും തിരോഭവിക്കുന്നതുമാണ്. അതുപോലെ വിജ്ഞാനലക്ഷണമായിരിക്കുന്ന ആത്മാവിൻ്റെ ആവിർഭാവ തിരോഭാവ ധർമ്മങ്ങളോട് കൂടിയതാണ് വൃത്തികൾ. അത് പ്രകാശിക്കുന്നതും തിരോഭവിക്കുന്നതുമാണ്. അങ്ങനെയുള്ളതായ ഉപാധികളോട് ചേർന്നിട്ട് എന്താ മനസ്സിലാക്കണത്? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ് എന്നിങ്ങനെയൊക്കെ ലൗകികന്മാരാൽ ആത്മാ വിഭാവനം ചെയ്യപ്പെടുന്നു. അത് ഉപാധിധർമ്മങ്ങളെ താനെന്ന് ഗ്രഹിച്ചിട്ടാണ്. അപ്പൊ ആ പ്രത്യയങ്ങളിലൂടെയാണ് അവിടെ മനസ്സിലാക്കുന്നത് തന്നെ. ശ്രദ്ധിക്കുക, അതഹ അന്യ, അതിൽ നിന്ന് തീർത്തും അന്യനാണ് നിത്യവിജ്ഞാന സ്വരൂപത്വാത്. ആ ആത്മാവിൽ നിന്ന് അന്യനാണ് എന്ത്? നിത്യവിജ്ഞാന സ്വരൂപമായ ആത്മാവ്. ആ നിത്യവിജ്ഞാന സ്വരൂപത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏത്? വിജ്ഞാനാപേക്ഷയില്ല, വിദിതാവിദിതാഭ്യാം അന്യ എന്നൊക്കെ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അവ എന്നിരിക്കെ തത്വമസ്യാദി മഹാവാക്യങ്ങൾ ഉപദേശിക്കപ്പെടുന്നു, ആത്മാവിനെ അറിയണമെന്ന് ഉപദേശിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിജ്ഞാനാപേക്ഷ ഉണ്ടെന്ന് നീ പറയരുത്. ആ തലത്തിൽ ഈ പറഞ്ഞ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആളോടാണ് പറയുന്നത്. ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി അച്ഛൻ അഥവാ അമ്മ ഒരു മുഖാവരണമിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞ് ഭയപ്പെട്ടു, കരഞ്ഞ് ബഹളം വെച്ചു ആ മുഖാവരണത്തോടുകൂടി കണ്ടപ്പോൾ. ഇനി ആ കരച്ചിലും ബഹളവും മാറ്റാൻ എന്താ വേണ്ടത്? ആ മുഖാവരണം ഊരി മാറ്റണം. ആ മുഖാവരണം ഊരി മാറ്റിയപ്പോൾ മനസ്സിലായി ഇത് അമ്മ തന്നെ. അപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി കെട്ടിപ്പിടിച്ചു അമ്മയെ. ചിന്തിക്കുക, അച്ഛനെ ആരോ ആട്ടെ, കൂട്ടുകാരനെ കൂട്ടുകാരിയെ ആരോ ആവട്ടെ. ഇതുപോലെ ശരീരാദ്യ ഉപാധികളുടെ മുഖാവരണം ഇട്ടിട്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത് തത്വമസി അത് നീയാകുന്നു, അത് നീ ആത്മാവിനെ അറിയൂ, നിൻ്റെ സ്വരൂപം എന്താണെന്നറിയോ, സ്വരൂപം അറിയണമെങ്കിൽ ഇത് അഴിച്ചു മാറ്റണം. ഇത് കഴിക്കാൻ തയ്യാറില്ല വെച്ചാൽ അങ്ങനെ നിൽക്കന്നെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ട് തലങ്ങൾ നീ കൂട്ടിക്കലർത്തരുത്.